പ്രത്യേകിച്ച് പ്രായമായ രക്ഷിതാക്കൾ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒരു അസുഖം ബാധിക്കുമ്പോൾ അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്നത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൃദ്ധസദനങ്ങൾ അതിൽ തന്നെ പല വാദങ്ങളുണ്ട്. പക്ഷേ വൃദ്ധസദനങ്ങൾ വളർന്നു വരുന്ന ആ ഒരു സംസ്കാരം മാറണം എന്ന് തന്നെയുള്ള ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വൃദ്ധസദനങ്ങളല്ല വേണ്ടത്, പ്രായമായ രക്ഷിതാക്കളെ മക്കളുടെ കൂടെ നിർത്തി പരിരക്ഷിക്കേണ്ട രീതിയാണ് വരേണ്ടത്, അല്ലാതെ വൃദ്ധസദനങ്ങളല്ല ഉണ്ടാവേണ്ടത് എന്ന രീതിയിൽ തന്നെയാണ് ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത ആണ് ഒരു ചാനൽ എന്നുള്ള നിലയിൽ എൻ ഡി വി അതിൻ്റെ കർമ്മം ഏറ്റെടുത്തിരിക്കുന്നത് വളരെ പ്രശംസനീയമാണ്. അതിൻ്റെ എല്ലാ ആശംസകളും ഒരു അഭിഭാഷക നിലയിൽ ഞാനിപ്പം തന്നെ എൻ ഡി വിക്ക് നേരെയാണ്. കാരണം ഇത് നമ്മുടെ സമൂഹത്തിന് ഇപ്പം നമ്മൾ തുടങ്ങി ഇതൊരു ഏറ്റവും വലിയ ഒരു മൂല്യച്യുതിയുടെ ഒരു റിസംബ്ലൻസാണ് വയസ്സാകുമ്പം പേരൻസിന് നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളത്. അതിന് പല കാരണങ്ങളും നമ്മൾ പറയാറുണ്ട്, പ്രവാസ ജീവിതമൊന്നും അല്ലെങ്കിൽ പിന്നെ ജോലിക്ക് പോകണമെന്നും. ഇതെല്ലാത്തിലും റീസൺസും ഒന്നും ഈ മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഇമ്മെറ്റീരിയലാണ്, അത് പ്രസക്തിയില്ല. കാരണം ഇങ്ങനെയുള്ള കോംപ്രമൈസ് അവർ ചെയ്തിട്ടാണ് പേരൻസ് നമ്മളെ ഉൾപ്പെടെയുള്ള യങ് ജനറേഷൻ, ഇപ്പോൾ ഉള്ള യങ് ജനറേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നാളത്തെ നമ്മുടെ വയസ്സായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവരുടെ ഇന്നെന്ന് പറയുന്നത് അവർ എന്തെല്ലാം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്ക് എണ്ണിയെ തിരുത്തില്ല അല്ലെങ്കിൽ അളക്കാൻ പറ്റത്തില്ല. അതേ കോംപ്രമൈസ് തിരിച്ച് നമ്മളും തിരിച്ച് അതേപോലെ അവരുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ബാധ്യസ്ഥനാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ എൻ ഡി വി ശരിക്കും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു പ്രശസ്തമായ കാര്യം തന്നെയാണ്. കാരണം ഈ കൊമേഴ്ഷ്യലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ എല്ലാം വാണിജ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയും എല്ലാവരും പൈസയുടെ പുറകെ ഓടുകയും ചെയ്യുമ്പോൾ ശരിക്കും ഒരു തിരിഞ്ഞു നോട്ടം എന്നുള്ള രീതിയിൽ, ഒരു ചൂണ്ടിക്കാണിക്കൽ എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പയിൻ ഇന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ വളരെ നന്മ നേരുകയാണ് അതിനകത്ത്, എൻ്റെ ആശംസകൾ നേരുകയാണ്. അല്ല ചെയർമാൻ ശ്രീ മിസ്റ്റർ മാത്തുക്കുട്ടി കാടോൺ സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായി. ഇത്രയും തിരക്കിനിടയിലും ഇത്രയും ജോലി ഭാരത്തിനിടയിലും അദ്ദേഹം എൻ്റെ ഈ സാമൂഹ്യമായിട്ടുള്ള ഒരു വലിയ പ്രതിബദ്ധത സ്വയം ഏറ്റെടുക്കുകയും അത് ശരിക്കും ജനങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നുള്ളത് ശരിക്കും നമുക്കൊരിക്കും പ്രവാസികളിടയിലും പ്രത്യേകിച്ച് മലയാളീസിനിടയിലും ശരിക്കും അതൊരു അംഗീകരിക്കപ്പെട്ട് എല്ലാവരും അത് മനസ്സിലാക്കി കുറച്ച് പേരെങ്കിലും അവരവരുടെ മാതാപിതാക്കളെ യുദ്ധ സാധനങ്ങളിൽ വിളിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ ആ ദൗത്യം പൂർത്തിയായി. ഇതിനകത്ത് ഇപ്പോഴത്തുള്ള പ്രശ്നം ഈ നിയമത്തിൽ തന്നെ ഇപ്പം അതായത് നമുക്ക് ഒരിക്കലും ഈ ഒരു ലോ അതായത് ഗവൺമെൻറ് അവസാനം അത് വൃത്തന്മാരുടെ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരെ ഈ വൃത്ത സാധനങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഇതുപോലെ റെയിൽവേ സ്റ്റേഷനുകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും പിന്നെ പബ്ലിക് പ്ലേസുകളിലും ഉപേക്ഷിക്കുന്ന സിറ്റുവേഷൻ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ സിറ്റുവേഷനിലാണ് ഇതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴത്തെ ആക്ട് പ്രകാരം അതിനകത്ത് അതിനെ പറയുന്നത് തന്നെ പേര് തന്നെ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്നാണ് ആക്ടിൻ്റെ പേര് തന്നെ. ഈ ആക്ട് വരാനുള്ള കാര്യം തന്നെ ഇങ്ങനെയുള്ള അതായത് മക്കളെ ജനറേഷന് ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അച്ഛന് സ്വന്തം അച്ഛനും അമ്മയും നോക്കാത്ത ആൾക്കാരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർ നോക്കാൻ പ്രേരിപ്പിക്കുക അവർക്ക് റെമഡി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ശരിക്കും ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് തന്നെ നമ്മളെ നാട്ടിൻ്റെ ഒരു ഒരു ലജ്ജയാണ് ശരിക്കും പറഞ്ഞാൽ ഗതികേട. കാരണം സ്വന്തം അതാ സ്വന്തം അച്ഛനും അമ്മയും നമുക്കതിനെ ശരിക്കും പറഞ്ഞ വാക്കുകളില്ല. അവരെ നോക്കാൻ അവിടെയും കോടതിയും പോലീസും പിന്നെ വീണ്ടും ഇടപെടണം എന്ന് പറയുന്നതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വല്ല ഞെട്ടിപ്പിക്കുന്നതാണ്. അതിന് ഇത് സാമൂഹ്യ പ്രവർത്തകരും ഈ പറഞ്ഞ മീഡിയയും അധ്യാപകർക്കും അവർക്കൊക്കെ ഒരുപാട് റോളുണ്ട്. ഇത് വെറും കോടതിയും പോലീസിൻ്റെ ജോലിയല്ല, ഇത് അവർക്കിപ്പോൾ ഒരു ശിക്ഷയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നും കൊണ്ടൊന്നും തീരുന്നില്ല. അത് ഇത് അതിനു മുമ്പേ ഈ പറഞ്ഞ പോലെ ക്യാമ്പയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതേപോലെ ഇതിൻ്റെ മൂല്യച്യുതി ഇവിടെ തുടങ്ങുന്നു അവിടെ നിന്ന് അവിടെ പരിഹാരം. അപ്പോൾ ഈ ഒരു
ബോധവൽക്കരണത്തിൽ കൂടെ കുറേ ആൾക്കാരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബോധവൽക്കരിക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ തിരിച്ചൊന്ന് അവരെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കാൻ പറ്റിയല്ല, വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത വരുന്ന ജനറേഷനെങ്കിലും ഇതിൽ നിന്ന് കുറച്ചെങ്കിലും മുക്തിയാവാൻ പറ്റും. കാരണം ഒരു ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഒരു വയസ്സ് വൃദ്ധന്മാരും അല്ലെങ്കിൽ വൃദ്ധകളും സന്തോഷത്തോടു കൂടി ഒരിക്കലും മക്കളെ വിട്ടിട്ട് ഒരു സ്ഥലത്ത് പോയി വൃദ്ധസ്ഥാനത്ത് പോയി താമസിക്കത്തില്ല. അവരുടെ ഗതികേടും പിന്നെ ആ സാഹചര്യം അനുസരിച്ചിട്ട് അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പലരും അതിലേക്ക് കൂടുകയാണ്. അതിനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ അനുസരിച്ച് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും ഉപരി ഇതിൻ്റെ അകത്ത് കടമ, അതായത് മക്കളുടെ കടമ, അവരുടെ ഒരു ലയബിലിറ്റി ആണ്, അവിടെയാണ് ഈ നിയമത്തിന് പ്രസക്തിയുള്ളത്. ഈ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട നിയമം, അത് വളരെ കമ്മീഷൻ വെച്ച് പഠിച്ചിട്ടും ഗവൺമെന്റ് അനലൈസ് ചെയ്തിട്ടും ഓക്കെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഹലോ, നമസ്കാരം. പേര് പറയും. ഓക്കെ, രാജേഷ് അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. ഹലോ, ആ ചോദിച്ചോളൂ, അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. താങ്കളുടെ കോൺട്രാക്ട് എന്ത് കോൺട്രാക്ട്? ലിമിറ്റഡ് കോൺട്രാക്ട് ആണോ? രണ്ട് വർഷത്തെ കോൺട്രാക്ട് ലിമിറ്റഡ് കോൺട്രാക്ട് ആണല്ലേ? അല്ല, അതാണ് അറിയേണ്ടത്. നിങ്ങളെ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ രണ്ട് കോൺട്രാക്ട് ഉണ്ട്, രണ്ട് തരം കോൺട്രാക്ട് ഉണ്ട്. ഒന്ന് ലിമിറ്റഡ് കോൺട്രാക്റ്റും ഒന്ന് അൺലിമിറ്റഡ് കോൺട്രാക്റ്റും. അൺലിമിറ്റഡ് കോൺട്രാക്ട് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്താൽ താങ്കൾക്ക് 3 മാസത്തെ സാലറി കോമ്പൻസേഷൻ ആയിട്ട് കമ്പനി തരണം. അൺലിമിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തെ സാലറി നോട്ടീസ് പീരീഡ് കോമ്പൻസേഷൻ തരണം. ഇല്ല, ജോലിക്ക് മാറാൻ പറ്റും. കമ്പനി പിരിച്ചുവിട്ടതായത് നിങ്ങൾക്ക് ബാൻ വരണ്ടാവത്തില്ല. നിങ്ങൾക്ക് വേറെ കമ്പനി ജോലിക്ക് പോകും. കേട്ടോ, അതെ, കോമ്പൻസേഷൻ തന്നില്ലെങ്കിൽ നിങ്ങൾ ലേബറിൽ കംപ്ലൈന്റ് ചെയ്യണം. കേട്ടോ, അല്ല, നിയമപരമായിട്ട് നിങ്ങൾ റിസൈൻ ചെയ്താൽ നിങ്ങൾക്ക് ബാൻ ഉണ്ടാവും. കമ്പനി ടെർമിനേറ്റ് ചെയ്താൽ നമ്മൾ ബാൻ, നമുക്ക് ബാൻ എക്സംപ്ഷൻ ഉണ്ട്, ബാൻ ഇല്ല, ഉണ്ടാവത്തില്ല. കേട്ടോ, നിങ്ങൾ റിസൈൻ ചെയ്യാൻ, അല്ല, നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്ന ലീഗൽ, നിങ്ങൾ ലീഗലായിട്ട് അവർക്ക് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, കമ്പനിക്ക് ചെയ്യാം. പ്രൊവൈഡഡ് നിങ്ങൾക്ക് 1 മാസത്തെ സാലറി നിങ്ങൾ കോമ്പൻസേഷൻ തരണം. അൺലിമിറ്റഡ് കോൺട്രാക്ട് ആയതുകൊണ്ട് താങ്കൾക്ക് 1 മാസം നോട്ടീസ് പീരീഡ് തരണം. ഈ നോട്ടീസ് പീരീഡിൽ നിങ്ങൾക്ക് വേറെ നോട്ടീസ് പീരീഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല, അങ്ങനെ സാലറി അവർ തരണം. സെയിം ടൈം നിങ്ങൾക്ക് വേറെ കമ്പനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഇന്റർവ്യൂവിനൊക്കെ പോകാൻ പറ്റും ഈ സമയത്ത്. കേട്ടോ, ആ ഈ ഒരു ജോലിക്ക് പോകാം. കേട്ടോ, പ്രശ്നമല്ല. ഓക്കെ, രാജേഷ് ഉത്തരം ലഭിച്ചെന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോ ഈ നിയമം, നിയമത്തെ കുറിച്ച് ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നിയമത്തിൽ നമ്മൾ ഇന്നലെ ചർച്ചയിലും ആ വിഷയം വന്നു, 3 മാസം കൊണ്ട് ഇത് പരിഹരിക്കണം, അല്ലെങ്കിൽ ഈ കേസ്, ഇങ്ങനെ ഒരു കേസ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വൃദ്ധരായ രക്ഷിതാക്കളെ സംരക്ഷിക്കാത്തതിന്റെ പേരിലൊക്കെ, അല്ലെങ്കിൽ തള്ളുന്ന വൃദ്ധസാധനത്തിലേക്ക്, അത്തരത്തിലുള്ള കേസുകൾ 3 മാസത്തിൽ കൊണ്ട് പരിഹരിക്കണമെന്ന് കേട്ടു. എന്താണ് അതിന്റെ വിഷയം? അതായത് ഈ ആക്ട്, അതായത് ദ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007, ആക്ടിൽ പറയുന്നത് സെക്ഷൻ 13 പറയുന്നത്, ഇപ്പം ഒരു ഒരു പേരൻസ് അല്ലെങ്കിൽ ആർക്കോ എക്സോർ വൈ അച്ഛനോ അമ്മയ്ക്കോ അവർക്ക് ഒരു മക്കൾ നോക്കുന്നില്ല എന്നുള്ള, നോക്കുന്നില്ല മീൻസ് അവർക്ക് ബേസിക് ആയിട്ടുള്ള അമിനിറ്റീസ്, ഫുഡ്, ക്ലോത്തിങ്, അവർക്ക് താമസിക്കുന്ന നല്ലൊരു മുറി, ഷെൽട്ടർ, പിന്നെ മെഡിസിൻസ് ആണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ്, പിന്നെ ഇത്രയും സാധനങ്ങൾ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള അവസരം, ഇത്രയും സാധനങ്ങൾ ഇത്രയും അവർ ബേസിക് ആയിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഈ ട്രിബ്യൂണലിനെ സമീപിക്കാം. ഈ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് റവന്യൂ ഡിവിഷൻ ഓഫീസറിൻ്റെ കീഴിലുള്ള ഒരു 3 മെമ്പേഴ്സ് ഉണ്ട് ട്രിബ്യൂണലാണ്. അതിൽ ഒരാൾ സാമൂഹ്യ പ്രവർത്തകൻ വനിതയായിരിക്കണം. അപ്പോൾ ഇത് ഇവരുടെ കീഴിൽ ഒരു
മെയിൻ്റനൻസ് ഓഫീസറുണ്ട്. മെയിൻ്റനൻസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് സോഷ്യൽ വെൽഫെയർ ഓഫീസറാണ്. ഈ ഡിസ്ട്രിക്ട് സോഷ്യൽ വെൽഫെയർ ഓഫീസർക്ക് നേരിട്ട് പോയി ഈ പരാതി അന്വേഷിക്കാം. ഈ അന്വേഷിക്കാം ഇവർക്ക് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ഇവർക്ക് പരാതി ഇപ്പോൾ സപ്പോ പ്രത്യേകിച്ച് ഇങ്ങനെ വയസ്സ ആൾക്കാർ ഒരിക്കലും അവർക്ക് പോയി ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഫെസിലിറ്റീസ് ഒന്നും കാണത്തില്ല. പെട്ടെന്ന് ഒരു ഫോൺ കോൾ ഒരു നെയ്ബേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലോ മുൻകോളോ സോമോട്ടോ എടുക്കാം. ഈ ട്രിബ്യൂണലിന് സ്വമോട്ടോ കേസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ ഇങ്ങനെ ഒരു പാരൻ്റോ അല്ലെങ്കിൽ ആവശ്യ നിലയിലാണോ അല്ലെങ്കിൽ നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മെയിൻ സോഷ്യൽ വെൽഫെയർ ഓഫീസർക്ക് ഇൻ്റർഫർ ചെയ്യാം. 30 ദിവസത്തിനകത്ത് ഇവരുടെ ആരാണ് ഇവരുടെ ലീഗൽ ഹെയേഴ്സ് മക്കൾക്ക് നോട്ടീസ് കൊടുക്കും, ഇവർക്കുള്ള പ്രൊവൈഡ് ചെയ്യാൻ പറയാം. ഒരു സംശയം തോന്നുന്നത് ഈ പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്ന് പറയുന്ന ആള് അവർക്ക് സ്വന്തമായി ഇതൊരു കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ നടത്താനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലെങ്കിൽ എങ്ങനെയാണ് അവർ? ഈ ഒരു ട്രിബ്യൂണലിന് ഇതിനകത്ത് ആക്ട് പ്രത്യേകം പറയാനുണ്ട്, ഇവിടെ ഒരു ലീഗൽ ഒരു ലോയേഴ്സിന്റെ ആവശ്യമില്ല, ലിറ്റിഗേഷന്റെ ആവശ്യമില്ല. ഇതിൻ്റെ റിപ്പോർട്ട് വാർത്ത കോടതിക്ക് കിട്ടണം. ആ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ് സോഷ്യൽ സാമൂഹിക ഡിസ്ട്രിക്ട് സോഷ്യൽ വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, ഇതിൻ്റെ ശമ്പളം ഗവൺമെൻറ് കൊടുത്തോളും. ഇതിന് ഇയാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിൻ്റെ ജോലിയാണ് ഈ സ്പോട്ടിൽ വരിക, ഈ സറൗണ്ടിങ്സ് പരിശോധിക്കുക, റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്യുമ്പം നിന്റെ നിസ്ഥിതി പുള്ളിക്ക് ട്രിപ്പ് വന്നിപ്പെട്ട് കഴിഞ്ഞാൽ ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്യണം. ഈ മാറ്റർ ഒരു മാസത്തിനകത്ത് ഇവർക്ക് ഇത് ചെയ്യാനുള്ള ഓർഡർ ട്രിബ്യൂണൽ പാസ്സാക്കണം സെക്ഷൻ 13 പ്രകാരം. ഇത് 13 പ്രകാരം ഇവിടെ ഒരു കോൺസുലേഷൻ കമ്മിറ്റി ഉണ്ട്, കോൺസുലേഷൻ ഓഫീസറുണ്ട്. ഈ കോൺസുലേഷൻ ഓഫീസർക്ക് ഈ മാരനെ ഈ മക്കളെ വിളിച്ചിട്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ഇവർക്കുള്ള ഫുഡും മെഡിസിനും താമസിക്കാനുള്ള ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യാൻ പറയാനുള്ള പവറുണ്ട് ഈ കോൺസുലേഷൻ കമ്മിറ്റി. ഒരു പവർ ആ കോൺസുലേഷൻ ഓഫീസർ ഇപ്പോൾ ഇങ്ങനെ ഒരു പവർ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതിനെ ഈ ട്രിബ്യൂണലിന് ഓർഡറാക്കിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സമയമാണ് 3 മന്ത്സ്. ഈ 3 മാസത്തിനകത്ത് ഈ ഓർഡർ നടപ്പാക്കാൻ വേണം, ഈ ഓർഡറിനകത്ത് റെമഡി കിട്ടിയിരിക്കണം. ഇവിടെ ഈ 3 മാസം എന്നുള്ള സമയത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലിറ്റിഗേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം ആൾറെഡി ഈ ഡിസ്ട്രിക്ട് സോഷ്യൽ വെൽഫെയർ ഓഫീസറിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോടതി നടപടിയിലേക്ക് ഇടങ്ങണം. അവിടെ ഒരു ലോയറിനെ വെച്ച് വാദിക്കേണ്ട കാര്യമില്ല. നമ്മൾ പിന്നെ പോയിട്ട് വേറെ ഒന്ന് ഈ പേരൻസ് തന്നെ കോർട്ടിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ആൾറെഡി ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഇവരെ വീട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ എല്ലാം കളക്ട് ചെയ്ത് ആ റിപ്പോർട്ട് അവിടെ ഉണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ലീഗൽ ഹെയേഴ്സ് ആയിരിക്കും, മക്കളായിരിക്കും. ഇവിടെ ഈ മക്കൾ വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള റെമഡി എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ടുള്ള ഇഷ്യൂസ് വരുമ്പം ഈ അവർക്ക് ജോലി ഉണ്ടോ ഇല്ല എന്നുള്ള ഇത് മൈനർ എക്സംപ്ഷൻ ഉണ്ട്. അവരെ എത്ര മക്കളുണ്ടോ അത്രയും മക്കൾക്കും ഇവർ വിളിക്കും. ഓക്കെ, കോൺസുലേഷൻ ഓഫീസർ വിളിച്ചിട്ട് കോൺസുലേഷൻ ഓഫീസർ വിളിച്ച് ഇവരെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഈ കോൺസുലേഷൻ ഓഫീസറിൻ്റെ മുമ്പ് വെച്ചിട്ട് തന്നെ ഇവർക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇത്ര പേര് കൊടുക്കണം, അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, കേട്ടു കേട്ടിട്ട് അത് ആരാണോ അതിനകത്ത് ചെയ്യേണ്ടവർ എത്ര കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്ന് വിധിക്കും. ഇത് ഈ ഇതൊരു ഓർഡറാണ്, ഇത് ട്രിബ്യൂണലിൽ വിധിക്കും. ട്രിബ്യൂണലിൽ വിധിച്ചു കഴിഞ്ഞാൽ ഇത് നടപ്പാക്കണം. നടപ്പാക്കിയില്ലെങ്കിൽ ആർട്ടിക്കിൾ സെക്ഷൻ 24 പ്രകാരം 3 മാസം തടവും ഓർ 5000 രൂപ പിഴയും ജയിലിടാനുള്ള റൈറ്റും ഓപ്പണ് ഇതിനകത്ത് ഈ ട്രിബ്യൂണലിന്. പിന്നെ എൻ്റെ അപ്പീൽ പോകും, അപ്പീൽ ട്രിബ്യൂണലിൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു നിയമം ജയിലിനകത്ത് പോകും എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ടും കാരണം വേറെ സ്വന്തം ഫാദറിനും മദറിനും കൊടുത്തില്ലെങ്കിൽ മാക്സിമം കോടതിക്ക് ഇവരെ പിടിച്ച് ജയിലിടാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ജയിലിലിട്ടിട്ട് അവർ കൊടുക്കാൻ നിർത്തില്ലാത്ത കേസ് അങ്ങനെയുള്ള മാറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ ഓൾറെഡി ഹോംസ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആക്ട് പറയണത്. ഈ ഓൾറെഡി ഹോംസ് പിന്നെ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് ചെയ്യണം. ഒരിക്കലും ഇവരെ അങ്ങനെ ഒരിക്കലും അവരെ അങ്ങനെ ലീവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ ആക്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷൻ. ഓക്കെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. പല ഇത്തരം ഈ 3 മാസം കൊണ്ട് തീർപ്പാക്കണമെന്ന് പറഞ്ഞെങ്കിലും പല ജില്ലകളിലും ഇപ്പോഴും എത്രയോ കേസുകൾ തീർപ്പാകാതെ കിടക്കും, അതിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയ്ക്ക് ശേഷം ദ ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും.